ആട്ടുംകുട്ടികളെ തമ്മിലടിപ്പിച്ച് ചോര കുടിച്ച ചെന്നായിയുടെ കഥ നീ കേട്ടിട്ടില്ലേ? വാ വാ വാ, ഒരു കഥ കേട്ട കുറച്ച് നാളായി, നല്ല മൂഡ് പറവച്ച. ഹലോ ഹലോ, നിക്ക് നിക്ക് നിക്ക്, ഒരു കാര്യം പറയണ്ട്. വഴിപാട് കേൾക്കണ ഞാൻ കണ്ടു. അതിനെന്താ? ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പബ്ലിക് ആയ എന്റെ അടുത്ത് ഇങ്ങനെ വരരുത്. സോറി, തന്നെ കണ്ട എക്സൈറ്റ്മെന്റിൽ കാമുകനായിരിക്കും, പൊളിച്ചോട്ടമായിരിക്കും. നിന്നെന്താ അമ്പലത്തിൽ? എനിക്ക് എന്താ വേണ്ടേ? പട്ടാണെന്ന് തോന്നുന്നു. എനിക്ക് എന്താ അമ്പലത്തിൽ വന്നൂടെ? അതിനെന്തിനെ ചൂടാവണ്? അല്ല, ഈ പട്ടുപാവാട് കെട്ട് കണ്ടപ്പോ ചോദിച്ചതാ. ഉണ്ണിച്ചേട്ടോ, ഇവിടെ പൂവാല ശല്യം വളരെ കൂടുതലാണ്. അതിനെന്ന് ചേച്ചിയുടെ ബർത്ത്ഡേയാ. ഹാപ്പി ബർത്ത്ഡേ. ഇത് നിന്റെ പുനർജന്മമാടാ. ഇപ്പോഴത്തെ പെമ്പിള്ളേരൊക്കെ ഒരു കാര്യം, നമ്മളെ പോലെ ഇത്ര ഗ്ലാമറിലൊക്കെ എത്ര പിന്നാലടന്ന് സെറ്റ് ആവില്ലിസ്റ്റ്. ചേട്ടാ, ഒരു നാലെണ്ണം ഒരെണ്ണത്തിൽ പോകല കൂടുതലിട്ടോ. പൊട്ടനാണ് മനസ്സിലാവൂല. ഞാൻ നിനക്ക് ഇപ്പൊ വേണോ? ആ, എനിക്ക് ഒരെണ്ണം എടുത്തോ. ഇവനൊക്കെ ഡാർക്ക് സീനാണ്, വിട്ടുപിടിച്ചോ. വള്ളിക്കെട്ടാണ് അവൻ. മച്ചനെ പണ്ടി ബദൂരി ഉണ്ടല്ലോ, നക്ഷത്ര അമ്മനെ തരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, തോട്ടിൽ അമ്മനെ പെയിന്റ് അടിച്ചോണ്ടിരുന്നു. അന്ന് ഞാൻ തലക്കെട്ടടിച്ച് പറഞ്ഞോട്ടാണ് അവനെ. സാധാ പുകല വേണ്ട. അതെന്താണ് നിനക്ക് ചോറ് വേണ്ടാത്ത? അച്ചുണ്ടാകുമ്പോ തന്നെ ബ്രോ. എന്താണ് ബ്രോ, മൊടയണോ? എന്താണ് ബ്രോ, മൊടയണോ? ഓ, കുലം മുടിക്കുന്ന കോമഡി അടിക്കല്ലേ. എന്താണ് ഭീഷണിയാണോ? ഭീഷണിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒന്ന് പാടാ ചള്ളിയൊക്കെ. അതൊക്കെ തന്റെ വീട്ടിലുള്ളവരെ പോയി വിളിച്ചാൽ മതിട്ടാ. പിന്നെ കവിതകളും മട്ട് മാറി ചള്ളി ചക്കാന്ന് കേട്ടാ. വീട്ടിലുള്ളവരെ പറയുന്നു. ചേട്ടാ, എന്തൊരു പ്രശ്നം? സീനകല്ലേട്ടാ. മാറിക്കോ. വേണ്ട വേണ്ട, ഒന്ന് ചങ്ങാതിമാരെ. പെട്ടെന്നുള്ള ഷോക്ക് ഉണ്ടാ, മറിച്ചൊരു ഷോക്ക് കൊടുത്താ മതി. നിങ്ങൾ ഇവിടെ കിടന്ന് തല്ലിവിടലേട്ടാ. അല്ലെ, കച്ചോടം പോടാ പോടാ, വിട്ടു പോടാ. കച്ചോടം കളയിലേട്ടാ. ചേട്ടാ സീനാകണ്ടേട്ടാ. നമ്മ സീനാണ്. വണ്ടി സ്റ്റാർട്ടായി, വണ്ടി സ്റ്റാർട്ടായി. സീരിയസ് ആയിട്ടാണോ ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. സീരിയസ് ആയിട്ടാണ് ചെയ്തതെങ്കിൽ കോമഡി ആയിട്ടുണ്ട്. ഇന്നിവിടെ എന്തെങ്കിലും നടക്കും. ഇത്ര നടന്നത് പോരെ. മിണ്ടായി. എന്നാലും അവൻ എന്നെ പിടിച്ചു തള്ളി പോരുത്തിന് ചോദിച്ചില്ലല്ലോ. എന്താ ഫീൽ ആയിട്ട് പോവാണോ? ഇതൊക്കെ ഒരു ടെൻഷൻ അടിക്കട കാര്യാണ് വിളിയാ. ഞാൻ ഉണ്ട് നിന്റെ കൂടെ, നമുക്ക് ഫ്രണ്ട്ഷിപ്പ് അല്ലേ വലുത്. എന്തിട്ട് നീ പറയണ്? നിനക്ക് അവനെ അടിക്കണടാ. ആണെങ്കിൽ കൊഴപ്പൊന്നുമില്ലെങ്കിൽ അതെ. എനിക്ക് ചോദിക്കണം അവനോട്, ആ പട്ടിയോട്. അവനെന്തിനാ എന്നെ തള്ളിയിട്ടെ? അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ അവന്റെ പേര് ജിംസൺ, വീട് തടിയമ്പാട്, മേരി മാതാ വർക്ക്ഷോപ്പിലെ ബെൽഡറാണ് അവൻ. കമോൺ മനുഷ്യട്ടാ. അവനിവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ചേച്ചി പോയി അവനെ വിളിക്ക്. അവനിവിടെ ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഞാ ചേച്ചി പിന്നെയോ. ഹ്യൂമൻ അപ്പർ ബോഡിയിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ബോൺ ആയ ഹ്യൂമറസ് ബോൺ ആണ് ഫ്രാക്ചർ ആയിരിക്കുന്നത്. സകല നാഡിഞരമ്പുകളും പൊട്ടിയിട്ടുണ്ട്. സോ 3 മാസത്തേക്ക് ഈ കൈ അനക്കാൻ പറ്റില്ല. എന്താ പ്രശ്നം? അതിന് താനാരാ? എന്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് ആരാന്നാ? നീ ആരണ്ടാ? താൻ പോയി ആദ്യം വിബിനെ വിളിക്കി, അവനറിയ ഞാൻ ആരാന്ന്. നിന്നോടല്ല പറഞ്ഞ വിബിന് വിടില്ലാന്ന്. താൻ പോയി വിബിനെ വിളിക്കി. ഒന്നാണ് തന്നാണല്ലോ. ഒടുക്കത്താ പിന്നെ ഞാൻ വീട്ടിൽ കയറി ഇറക്കി വലിയ സീനൌട്ടാ. നമ്മ സീനാണ് പറഞ്ഞു. എന്റെ വീട്ടിൽ വന്നിട്ട് തെമ്മടത്തിനും കടിക്കേ. ഈ തള്ള എന്താണ് പറയണത്? എന്താ പറയാ? ഒരാൾ ആശുപത്രി കൊണ്ടുപോകാനാ.
കാവടി കളിച്ചു പോയ ആളാ, ട്രാജഡി ആയിട്ട് കിടക്കണ കണ്ടില്ലേ. എങ്ങോട്ട് പോവുക? ഇതിനകത്ത് തിക്കും തിരക്കിലും പൊടിഞ്ഞു പോകും. കടയിൽ ആരെയും ഇങ്ങോട്ട് മാറിയേ. ഒന്നൊതുങ്ങിയിരിക്കുവോ? നമ്മൾ വിജയിച്ചു. അങ്ങനെ ഈ വീട് സ്ഥലവും നമുക്ക് സ്വന്തമായി. ഇതാണ് നമ്മുടെ കഥ. ഈ കഥ പറയാൻ അവസരം ഉണ്ടാക്കുന്ന സാറിനും കുടുംബാംഗങ്ങൾക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഞാൻ കൊണ്ടുവന്നു വിടാടാ. എന്നാ വലിയ ഉപകാരം.